എല്ലാവർക്കും എയിം സ്റ്റഡി സെൻ്ററിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മളിതിനു മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മൾ കുറേ ഇത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നിർദ്ദേശക തത്വങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാനുള്ളത് ബേസിക് ഫാക്ട്സ്, ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ അതിനെപ്പറ്റി നോക്കണം. പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ചരിത്രപരമായ പശ്ചാത്തലം അത് നോക്കാനുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി, ഭരണഘടന നിർമ്മാണ സഭ, അതിനെപ്പറ്റി നമുക്ക് അറിയേണ്ടതുണ്ട് അല്ലേ. അതുപോലെ തന്നെ കമ്മിറ്റീസ്, പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, അമെൻമെൻറ്റ്സ്, ഇങ്ങനെയുള്ള ഒട്ടനവധി ഒരുപാട് പാർട്സ് അല്ലെങ്കിൽ പോർഷൻസ് ഈ ഭരണഘടന എന്ന ടൈറ്റിൽ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകളിൽ ഇതേപോലെ ഓരോ ഭാഗങ്ങൾ ആ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചില ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫാക്ട്സുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നുമാണ് കോൺസ്റ്റിറ്റ്യൂർ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള അല്ലെങ്കിൽ ഭരണഘടന എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. ഇനി എന്താണ് ഭരണഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമസംഹിതയാണ് എന്താ പറയുക ഭരണഘടന എന്ന് പറയപ്പെടുന്നത്. ഒന്നുകൂടി പറയാം, ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമസംഹിതയ്ക്കാണ് എന്ത് പറയുക ഭരണഘടന എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ പരമോന്നത നിയമസംഹിത കൂടിയാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ എന്താണ് ഭരണഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു പരമോന്നത നിയമസംഹിതയാണെന്ന് പറയാം. അങ്ങനെ ഒറ്റവാക്കിൽ അതിനൊരു ഉത്തരം കൊടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ എന്താണ് ഭരണഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നത് ഇതാണ്, ഒരു രാജ്യത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിശ്ചയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആ രാജ്യത്തിൻ്റെ ലിഖിതമോ അലിഖിതമോ ആയിട്ടുള്ള ആധികാരിക പ്രമാണത്തെയാണ് എന്ത് പറയുക ഭരണഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിശ്ചയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ലിഖിതമോ അലിഖിതമോ ആയിട്ടുള്ള ആധികാരിക പ്രമാണത്തെയാണ് എന്താ പറയുക ഭരണഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ലോ ഓഫ് ദി ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ലോ ഓഫ് ദി ലാൻഡ് എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനയാണ് അല്ലെ, ഭൂമിയിലെ നിയമം എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ്. ഓക്കെ, ഇനി ഈ ഭരണഘടനയെ പറ്റി രണ്ട് തരത്തിലുള്ള ഭരണഘടനകളുണ്ട്. ഒന്ന് ലിഖിത ഭരണഘടന, അതുപോലെ തന്നെ അലിഖിത ഭരണഘടന. എഴുതപ്പെട്ട ഭരണഘടന, എഴുതപ്പെടാത്ത ഭരണഘടന, അങ്ങനെ രണ്ട് തരത്തിലുള്ള ഭരണഘടനകളാണ് നിലനിൽക്കപ്പെടുന്നത്. അതുപോലെ തന്നെ എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനകളിൽ ഏറ്റവും വലിയ ഭരണഘടന ഏത് രാജ്യത്തിൻ്റേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടേതാണ്. അപ്പോൾ ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടന, രണ്ട് തരത്തിലുള്ള ഭരണഘടനകളുണ്ട് ലോകത്ത്, ഒന്ന് എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതും. ഇന്ത്യയിലെ എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട്, ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയിൽ വെച്ച് ഏറ്റവും വലിയ ഭരണഘടന ഏത് രാജ്യത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടേതാണ്. എന്നാൽ എഴുതപ്പെടാത്ത ഏറ്റവും ചെറിയ ഭരണഘടന ഏത് രാജ്യത്തിൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഴുതപ്പെട്ടുള്ള ഏറ്റവും ചെറിയ ഭരണഘടന ഏത് രാജ്യത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയുടേതാണ്. അപ്പോൾ എഴുതപ്പെട്ടുള്ള ഏറ്റവും വലിയത് ഏത് രാജ്യത്തിൻ്റെ വെച്ചാൽ ഇന്ത്യയുടേതും, എഴുതപ്പെട്ട ഏറ്റവും ചെറിയ ഭരണഘടന എന്നുള്ളത് ഏത് രാജ്യത്തിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയുടേതും. അതുപോലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഭരണഘടന ഏത് രാജ്യത്തിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ അതും അമേരിക്കയുടേതാണ് അല്ലേ. അതുപോലെ തന്നെ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ബ്രിട്ടനും മറ്റൊന്ന് ഇസ്രായേലുമാണ്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു, അപ്പോൾ എന്താണ് ഭരണഘടന എന്ന് പറയുക, ഏതൊക്കെ ഏത് വാക്കിൽ നിന്നാണ് ഭരണഘടന വന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നുമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള അല്ലെങ്കിൽ ഭരണഘടന എന്നുള്ള പദം വന്നിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമസംഹിതയ്ക്കാണ് എന്ത് പറയുക
ഭരണഘടന എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. അല്ലെങ്കിൽ കേവലം മറ്റൊരു അർത്ഥത്തിൽ എന്ത് പറയാം, അത് ഒരു പരമോന്നത നിയമസംഹിതയാണ് എന്ന് ഒറ്റ വാക്കിൽ നമ്മൾ പറയാം. എന്താണ് ഭരണഘടന എന്ന് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അത് ഒരു പരമോന്നത നിയമസംഹിതയാണ് എന്ന് നമുക്ക് പറയാം അല്ലേ. മറ്റൊരു തരത്തിൽ ഭരണഘടന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം, ഒരു രാജ്യത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിശ്ചയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ലിഖിതമോ അലിഖിതമോ ആയ ആധികാരിക പ്രമാണത്തെയാണ് എന്ത് പറയാം, ഭരണഘടന എന്ന് പറയപ്പെടുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിലുള്ള ഭരണഘടനകളാണ് ലോകത്ത് നിലനിൽക്കുന്നത് പറഞ്ഞു, എഴുതപ്പെട്ട ഭരണഘടന, എഴുതപ്പെടാത്ത ഭരണഘടന എന്നുള്ളത്. നമ്മൾ മറ്റൊന്ന് പറഞ്ഞു എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും വലുത് ഏത് രാജ്യത്തിനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടേതാണ്. അതുപോലെ തന്നെ എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും ചെറുത് ഏത് രാജ്യത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയുടേതാണ് അവിടെ. പിന്നെ നമ്മൾ പറഞ്ഞു എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ചോദിച്ചു അല്ലേ. മറ്റു അത് പറഞ്ഞു ബ്രിട്ടനും ഇസ്രയേലുമാണ് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ജെയിംസ് മാഡിസൺ ആണ്. അതുപോലെ തന്നെ ഏറ്റവും ചെറുതാണെന്ന് പറഞ്ഞു അല്ലെ, അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ജെയിംസ് മാഡിസൺ ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് അല്ലെങ്കിൽ ശില്പി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ആർ അംബേദ്കർ ആണ്. അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ ജെയിംസ് മാഡിസണും ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ആർ അംബേദ്കറുമാണ് അല്ലേ. അതുപോലെ തന്നെ അമേരിക്കൻ ഭരണഘടന വന്നത് 1789 അമേരിക്കൻ ഭരണഘടന നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ അതിലെ ആർട്ടിക്കിളുകളുടെ എണ്ണം 7 ആർട്ടിക്കിളുകളാണ് അമേരിക്കൻ ഭരണഘടനയുള്ളത്. നമ്മൾ പറഞ്ഞു ഏറ്റവും ചെറിയ ഭരണഘടനയാണ്, എഴുതപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ചെറിയ ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക എന്ന് പറഞ്ഞു അല്ലേ. അതിലെ ആർട്ടിക്കിളുകളുടെ എണ്ണമാണ് 7, 1789 വന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അത് അമേരിക്കൻ ഭരണഘടന ആകെ 27 ഭേദഗതികളാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അമേരിക്കൻ ഭരണഘടനയെ സംബന്ധിച്ച് 27 ഭേദഗതികളാണ് അതിൽ നടന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 10 ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അമേരിക്കൻ ഭരണഘടനയെ പറ്റി പറയുമ്പോൾ അതിൽ 27 ഭേദഗതികൾ നടന്നിട്ടുണ്ട്. അതിലത്തെ ആദ്യത്തെ 10 ഭേദഗതികൾ അറിയപ്പെടുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ ബിൽ ഓഫ് റൈറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ അവലംബിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവലംബിച്ചിരുന്നത്. അപ്പോൾ അമേരിക്കൻ ഭരണഘടനയുടെ ബിൽ ഓഫ് റൈറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ അവലംബിക്കപ്പെടുന്നത്. ഓക്കെ, പിന്നെ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറയുന്നത് മുന്നേ പറഞ്ഞു അല്ലെ, ബ്രിട്ടനും ഇസ്രയേലും. ലോകത്തിലെ ആദ്യത്തെ ലിഖിത നിയമാവലി അല്ലെങ്കിൽ നിയമസംഹിത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹമ്മുറാബിയുടെ നിയമാവലിയാണ്. ഇപ്പോൾ ലോകത്തിലെ ആദ്യത്തെ നിയമാവലി അല്ലെങ്കിൽ നിയമസംഹിത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹമ്മുറാബിയുടെ നിയമാവലിയാണ്. അപ്പോൾ തന്നെ ലോകത്തിലെ ആദ്യ നിയമദാതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹമ്മുറാബിയാണ്. ഇന്ത്യയിലെ ആദ്യ നിയമദാതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുവാണ്, മനു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആധുനിക നിയമദാതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ആർ അംബേദ്കറാണ്. അപ്പോൾ ആ ഒരു വസ്തുതകളും മറക്കാതിരിക്കുക. അപ്പോൾ ലോകത്തിലെ ആദ്യ നിയമദാതാവ് ആരാണ് അല്ലെങ്കിൽ ലോകത്തിലെ ആദ്യ നിയമ ലിഖിത അല്ലെങ്കിൽ നിയമദാതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹമ്മുറാബിയാണ്. ഇന്ത്യയിലെ ആദ്യ നിയമദാതാവ് ആരാണെന്ന് വെച്ചാൽ മനുവാണ്. ഇന്ത്യയിലെ ആധുനിക നിയമദാതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റുകളും മറക്കരുത്. എന്തൊക്കെയാണ് ഒരു ഭരണഘടനയുടെ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ്, എന്തൊക്കെയാണ് ഒരു ഭരണഘടന ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണത്? അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്നുള്ളത് ഭരണഘടന ഉറപ്പും ഏകോപനവും, ഏകോപനവും ഉറപ്പും നൽകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കർത്തവ്യം അല്ലേ. എന്താണ് ഏകോപനം എന്ന് പറയുന്നത്? സമൂഹത്തിലെ വ്യത്യസ്ത നാനാ വിഭാഗങ്ങളാണ് അല്ലേ. അപ്പോൾ എല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്നു അല്ലെങ്കിൽ ചുരുങ്ങിയ ഒരു തോതിലെങ്കിലും എല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്നു എന്നുള്ള അല്ലെങ്കിൽ ഏകോപിപ്പിക്കുന്നു എന്നുള്ള ഒരു ഫങ്ഷൻ അല്ലേ. അതോടൊപ്പം തന്നെ ഉറപ്പ് നൽകുന്നു. എന്തുറപ്പായിരിക്കും അല്ലേ? ആ രാജ്യത്തുള്ള അടിസ്ഥാന നിയമങ്ങളൊക്കെ എല്ലാവരും പാലിക്കുന്നു എന്നുള്ള ഉറപ്പ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്നുള്ളത്. ഭരണഘടനയുടെ പ്രധാനപ്പെട്ട കർത്തവ്യങ്ങളിൽ ഒന്ന് എന്നുള്ള ഇതാണ് ഏകോപനവും ഉറപ്പും നൽകുന്നു എന്നുള്ളത് ഭരണഘടനയുടെ ഒരു ഫങ്ഷനാണ് അല്ലേ. അപ്പോൾ എല്ലാവരെയും ഏകോപിപ്പിക്കുന്നു, അതുപോലെ തന്നെ അടിസ്ഥാന നിയമങ്ങൾ എല്ലാവരും പാലിക്കുന്നു അല്ലെങ്കിൽ ശീലിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പും അവിടെ നൽകപ്പെടുന്നു. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻ. മറ്റൊന്ന് തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുന്നു. അപ്പോൾ രാജ്യത്തിനകത്ത് തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു രാജ്യത്തിനകത്ത് ആര് നിയമങ്ങൾ നിർമ്മിക്കണം,
ആര് നിയമങ്ങൾ നടപ്പിലാക്കണം, ആര് വ്യാഖ്യാനിക്കണം, ഇങ്ങനെയുള്ള ഓരോ ബന്ധപ്പെട്ട ഏജൻസികൾക്കും ഏതൊക്കെ പ്രവൃത്തികൾ ചെയ്യാം, അല്ലെങ്കിൽ ആരാണ് തീരുമാനം, എങ്ങനെയുള്ള ഓരോ ഫംഗ്ഷൻ ഓരോ കാര്യങ്ങൾ ആരൊക്കെ ചെയ്യണം എന്ന് തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുന്നതാരാണ്? ഭരണഘടനയാണ് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് നമുക്ക് ഇതിനെ പറയാം അല്ലേ. തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കൽ എന്നുള്ളത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കർത്തവ്യമാണ്. മറ്റൊന്ന്, ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധി നിർണ്ണയിക്കുന്നു. ഇപ്പോൾ രാജ്യത്തിനകത്തുള്ള ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധി നിർണ്ണയിക്കുക എന്നുള്ളത് ആരുടെ ചുമതലയാണ്? ഭരണഘടനയുടെ ചുമതലയാണ്. അപ്പോൾ ഗവൺമെൻറ് തന്നിഷ്ടം പോലെ വ്യക്തികൾ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വിചാരണ കൂടാതെ തടവിൽ വയ്ക്കാനോ അങ്ങനെയുള്ള ഒരു ഇതിലേക്കൊന്നും കടക്കാൻ ഇല്ലാതെ, അല്ലെങ്കിൽ കടക്കാനുള്ള അനുവാദം ഇല്ലാതെ, അതിൻ്റെ അധികാര പരിധി തോന്നിയതുപോലെ പ്രവർത്തിക്കാനുള്ള ഒരു ഇത് അല്ല എന്ന് ചുരുക്കം പറഞ്ഞാൽ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധി നിർണ്ണയിക്കുക അല്ലെങ്കിൽ നിശ്ചയിക്കുക എന്നുള്ളത് ആരുടെ കടമയാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. അപ്പോൾ മൂന്നെണ്ണം പറഞ്ഞ, ഒന്ന്, ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന്, ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധി നിർണ്ണയിക്കുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അതുപോലെ തന്നെ മറ്റൊന്ന്, ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും സഫലീകരിക്കുക എന്നുള്ളത് ആരുടെയാണ്? ഈ പറയുന്ന ഭരണഘടനയുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഫംഗ്ഷനാണ്. ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും സഫലീകരിക്കുക അല്ലേ. ഇപ്പോൾ എന്താണ്, ഓരോ സമൂഹത്തിനും അവിടുത്തെ ജാതി, മതം, വർഗം, ഭാഷ ഇങ്ങനെയുള്ള ഒരു വിവേചനത്തില്ലാണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങളും ഇല്ലാണ്ട്, വിവേചന കാര്യങ്ങളും ഇല്ലാണ്ട് നിലനിന്ന് പോകാനുള്ള അഭിലാഷങ്ങൾ ആ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഇത് കൊടുക്കുക അല്ലെങ്കിൽ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും സഫലീകരിക്കുക എന്നുള്ളതും ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് നമുക്ക് കണക്കാക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, ജനതയ്ക്ക് മൗലികമായ ഒരു വ്യക്തിത്വം പ്രദാനം ചെയ്യുക എന്നുള്ളതും ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷനായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഒരു ജനതയ്ക്ക് മൗലികമായ വ്യക്തിത്വം, ഇപ്പോൾ ഭരണഘടന വരുന്നതിന് മുൻപ് വ്യക്തികൾ അറിയപ്പെടുന്നത് ആ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഏത് പ്രദേശത്തിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ ഇന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ വ്യക്തികൾ അറിയപ്പെടുന്നത്. എന്നാൽ ഭരണഘടന വന്നതിന് ശേഷം ഒരു രാജ്യത്തിൻ്റെ അല്ലെ, ഇപ്പോൾ സംസ്ഥാനത്തിന് പൗരത്വമുണ്ട്, ദേശീയ കേന്ദ്രത്തിനും പൗരത്വമുണ്ട്. അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കി കേന്ദ്രത്തോടും ബന്ധപ്പെട്ടിച്ച് അല്ലേ, കേന്ദ്രത്തോട് ആയിട്ടുള്ള ഒരു പദവി അല്ലേ, ആ ഒരു ഇതിനെയാണ് എന്താ പറയുക, ഒരു മൗലിക വ്യക്തിത്വം അല്ലേ. ഇപ്പോൾ സംസ്ഥാനത്തിലും കേന്ദ്രത്തിലല്ലാതെ കേന്ദ്രത്തിൽ ആയിട്ട് മൊത്തം കാണപ്പെടുന്ന ആ ഒരു ഇതിനെയാണ് എന്താ പറയുക, മൗലിക വ്യക്തിത്വം പ്രദാനം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതും ഭരണഘടനയുടെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഭരണഘടനയുടെ പ്രധാനപ്പെട്ട കർത്തവ്യങ്ങളുള്ളത്. അപ്പോൾ ഒന്ന്, ഏകോപനവും ഉറപ്പും നൽകുക എന്നുള്ളത്, അതുപോലെ തന്നെ തീരുമാനമെടുക്കാനുള്ള അധികാരം നിർണ്ണയിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധി നിശ്ചയിക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും ഒക്കെ സഫലീകരിക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, ജനതയ്ക്ക് മൗലിക വ്യക്തിത്വം പ്രദാനം ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യങ്ങളാണ്. അപ്പോൾ ഇതുവരെ ഉള്ള നമ്മൾ നോക്കി ഭരണഘടനയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന മായി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഒന്ന്, ഭരണഘടന എന്ന വാക്ക് വന്നത് അല്ലേ, ലാറ്റിൻ വേർഡായ എന്താണ്, കോൺസ്റ്റിറ്റ്യൂർ അല്ലേ എന്ന വാക്കിൽ നിന്നുമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്നുള്ള വാക്ക് വന്നത് എന്ന് നമ്മൾ പറയണ്ടായി അല്ലേ. അതുപോലെ തന്നെ രണ്ട് തരത്തിൽ എന്താണ് ഭരണഘടന നമ്മൾ പറഞ്ഞു, ഒരു രാജ്യം എങ്ങനെ പ്രവർത്തിക്കണം, എന്തൊക്കെ ചെയ്യണം, ചെയ്യാൻ പാടില്ല എന്നൊക്കെ തീരുമാനിക്കുന്ന ലിഖിതമോ അലിഖിതമോ ആയിട്ടുള്ള ആധികാരിക പ്രമാണത്തെയാണ് എന്ത് പറയുക എന്ന് പറഞ്ഞത്, ഭരണഘടന എന്ന് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ രണ്ട് തരത്തിലുള്ള, ഒറ്റ വാക്കിൽ എന്താണ് ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരമോന്നത നിയമസംഹിതയാണെന്ന് പറയാം അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിലുള്ള ഭരണഘടനകളുണ്ട്, ഒന്ന് ലിഖിത ഭരണഘടന, മറ്റൊന്ന് അലിഖിതമായ ഭരണഘടന എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയിൽ വെച്ച് ഏറ്റവും വലിയത് ഏത് രാജ്യത്തിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടേതാണ്. എഴുതപ്പെട്ടുള്ള ഭരണഘടനയിൽ ഏറ്റവും ചെറുത് ഏതെന്ന് വെച്ചാൽ അമേരിക്കയുടേതാണ്. അതുപോലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഭരണഘടന ഏത് രാജ്യത്തിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയുടേതാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അമേരിക്കൻ ഭരണഘടനയുടെ പ്രത്യേകത എന്നുള്ളത് അതിൽ 7 ആർട്ടിക്കിൾ മാത്രമേ അതിലുള്ളൂ. അതുപോലെ തന്നെ അതിലത്തെ ആദ്യത്തെ 10 ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്.
എന്ന് പറഞ്ഞു. ആ ബിൽ ഓഫ് റൈറ്റ്സ് ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ അവലംബിക്കപ്പെടാനുള്ള കാരണമായിട്ട് മാറിയതെന്ന് പറയേണ്ടായി. പിന്നെ നമ്മൾ പറഞ്ഞു ലോകത്തിലെ അൺറിട്ടൺ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറയേണ്ടായി അല്ലേ? ബ്രിട്ടനും അതുപോലെ തന്നെ ഇസ്രയേലും അതുപോലെ തന്നെ. പിന്നെ നമ്മൾ പറഞ്ഞു ലോകത്തിലെ ആദ്യത്തെ ലിഖിത നിയമ സംഹിത ഏതാണെന്ന് ചോദിച്ചാൽ ഹമ്മുറാബിയുടെ നിയമാവലിയാണ് നമ്മൾ പറയേണ്ടായി അല്ലേ? അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവ് ആരാണെന്ന് നമ്മൾ പറഞ്ഞു ഹമ്മുറാബിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ നിയമദാതാവ് ആരാണെന്ന് ചോദിച്ചാൽ മനുവാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആധുനിക നിയമദാതാവ് ആരാണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. പിന്നെ നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് ഭരണഘടന എന്ന് പറഞ്ഞു അല്ലേ? ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു, അതുപോലെ തന്നെ തീരുമാനമെടുക്കാനുള്ള അധികാരം നിർണ്ണയിക്കുന്നു, അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധി നിശ്ചയിക്കുന്നു, അതുപോലെ തന്നെ ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും സഫലീകരിക്കാനുള്ള ഇത്, അതുപോലെ തന്നെ മറ്റൊന്ന് ജനതയ്ക്ക് മൗലിക വ്യക്തിത്വം പ്രദാനം ചെയ്യുക എന്നുള്ളതും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസാണ്. അപ്പോൾ ഭരണഘടന എന്നതിനെ പറ്റി അടിസ്ഥാനമായി അറിയേണ്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ.